എങ്ങനെ? റെസിസ്റ്റിവിറ്റിയുടെ ടെമ്പറേച്ചറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമുക്ക് അതിനെ ഫോർമുലയിലേക്ക് എടുക്കാം. ഇതിന് ഒരു വേരിയേഷൻ, അതായത് ടെമ്പറേച്ചറിൽ മാറ്റം വരുന്നതിനനുസരിച്ച് റെസിസ്റ്റിവിറ്റിക്ക് എങ്ങനെയാണ് വേരിയേഷൻ ഉണ്ടാകുന്നത് എന്നുള്ളതിനെ നമുക്കൊരു എക്സ്പ്രഷനിലേക്ക് കൊണ്ടുവരാം. എങ്ങനെയാണത്? നമുക്കൊന്ന് എടുക്കാം, വേരിയേഷൻ ഓഫ് റെസിസ്റ്റിവിറ്റി വിത്ത് ടെമ്പറേച്ചർ ഈസ് ഗിവൻ ബൈ എക്സ്പ്രഷൻ റോ ഈസ് ഈക്വൽ ടു റോ സീറോ ഇൻറ്റു വൺ പ്ലസ് ആൽഫ ബാർ ടി മൈനസ് ടി സീറോ. ഇനി ഇതെല്ലാം ഓരോന്ന് എന്താന്ന് നോക്കാം. എന്താ റോ സീറോ? ഇറ്റ് ഈസ് ദ റെസിസ്റ്റിവിറ്റി അറ്റ് ടെമ്പറേച്ചർ ടി സീറോ. എന്താണ് റോ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ റെസിസ്റ്റിവിറ്റി അറ്റ് ടെമ്പറേച്ചർ ടി ആണ്. സോ റോ സീറോ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി അറ്റ് ടെമ്പറേച്ചർ ടി സീറോ. റോ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി അറ്റ് ടെമ്പറേച്ചർ ടി ആണ്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് എഴുതാം. ഇതിന് ഇതിങ്ങനെ എഴുതുന്നതിന് പിന്നിൽ ഒരു റീസൺ ഉണ്ട്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എഴുതുന്നതെന്നുള്ളത് മനസ്സിലാകാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഞാൻ ഇനി വരുന്ന ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് പറയുമ്പോൾ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പൊ ഇതിൽ നിന്ന് പറയാം, ഇത് നമ്മൾ എടുത്തൊരു ആൽഫ ബാർ. എന്താണ് ആൽഫ ബാർ? ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. ഇവിടെ വരുന്ന ഒരു പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി കൊടുക്കുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് ഈ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. അപ്പൊ ഈ ഫോർമുലയിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? റീഅറേഞ്ച് ചെയ്യാം, എക്സ്പാൻഡ് ചെയ്യാം. റോ ഈക്വൽ ടു റോ സീറോ ഇൻറ്റു വൺ, റോ സീറോ പ്ലസ് ആൽഫ ബാർ, നോക്കൂ, പ്ലസ് റോ സീറോ ഇൻറ്റു ആൽഫ ബാർ ടി മൈനസ് ടി സീറോ. അതിൽ നിന്നും നോക്കും, അതിൽ നിന്നും റോ സീറോയെ ഇപ്പുറത്ത് കൊണ്ടുവന്നു. റോ മൈനസ് റോ സീറോ ഇസ് ഈക്വൽ ടു ആൽഫ ബാർ റോ സീറോ ഇൻറ്റു ടി മൈനസ് ടി സീറോ. നമുക്ക് വേണ്ടത് ആൽഫയാണ്, ആൽഫയാണ് നമുക്ക് വേണ്ടത്. ഈ ആൽഫ, ആൽഫ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാം? റീഅറേഞ്ച് ചെയ്യാം. ആൽഫ ബാർ ഇസ് ഈക്വൽ ടു റോ മൈനസ് റോ സീറോ ഡിവൈഡഡ് ബൈ റോ സീറോ ഇൻറ്റു ടി മൈനസ് ടി സീറോ. എന്താ റോ മൈനസ് റോ സീറോ? ചേഞ്ച് ഇൻ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ ഡെൽറ്റ റോ. എന്താ ടി മൈനസ് ടി സീറോ? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡെൽറ്റ ടി. സോ ആൽഫ ബാറിന്റെ ഫോർമുല ഡെൽറ്റ റോ ഡിവൈഡഡ് ബൈ റോ സീറോ ആൽഫ റോ സീറോ ഡെൽറ്റ ടി എന്നാണ്. ഇനി വളരെ ശ്രദ്ധിക്കുക, ഇതിന് ഇതിൽ നിന്ന് നമുക്ക് ഇതിന്റെ ഡെഫിനിഷൻ എഴുതാം. എന്താ ഡെഫിനിഷൻ? ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ഓർ ആൽഫ ഈസ് ഡിഫൈൻഡ് ആസ് ചേഞ്ച് ഇൻ റെസിസ്റ്റിവിറ്റി പെർ ഒറിജിനൽ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഇതിനെല്ലാം യൂണിറ്റ് പറയുമ്പോഴത്തേക്ക് നമ്മൾ ബാക്കിയുള്ള എല്ലാ വാല്യൂസിനെയും വൺ ആയിട്ട് എടുക്കും, അങ്ങനെയാണല്ലോ കൺവെൻഷനലി. അപ്പൊ നമ്മളിവിടെ എടുക്കാൻ എന്താ, ആൽഫ ബാർ ഈസ് ഡിഫൈൻഡ് ആസ് ദ ചേഞ്ച് ഇൻ റെസിസ്റ്റിവിറ്റി പെർ ഒറിജിനൽ റെസിസ്റ്റിവിറ്റി പെർ യൂണിറ്റ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അങ്ങനെ ഈ പറയുന്ന ഇത് എങ്ങനെയാണ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതും ഇതിന്റെ എക്സ്പ്രഷനും വളരെ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഇത് നിങ്ങൾ എഴുതി പഠിച്ചെങ്കിലേ മനസ്സിലാവുള്ളൂ.